ഇസ്രായേലിൽ റോക്കറ്റ് ആക്രമണത്തിൽ കൊല്ലപ്പെട്ട സൗമ്യ സന്തോഷിന്റെ മൃതദേഹം നാളെ പുലർച്ചെ ഡൽഹിയിലെത്തിക്കും. വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരൻ മൃതദേഹം ഏറ്റുവാങ്ങും. ഉച്ചകഴിഞ്ഞുള്ള എയർ ഇന്ത്യ വിമാനത്തിൽ കൊച്ചിയിലെത്തിക്കും. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ സൗമ്യയുടെ മൃതദേഹം ബന്ധുക്കൾക്ക് കൈമാറും. സംസ്കാരം ഞായറാഴ്ചയാകും നടക്കുക. വിഷ്ണു സുരേഷ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി ഇടുക്കിയിൽ നിന്ന്. വിഷ്ണു, മൃതദേഹം നാട്ടിലെത്തിക്കുന്നത് സംബന്ധിച്ച് കൂടുതൽ വ്യക്തത വന്നിരിക്കുന്നു. എന്താണ് കൂടുതൽ വിവരങ്ങൾ വിഷ്ണു? തീർച്ചയായും കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് സൗമ്യ ഇത്തരത്തിൽ ഇസ്രായേൽ ഷെല്ലാക്രമണത്തിൽ മരണപ്പെട്ടത്. അന്ന് ദിവസം മുതൽ തന്നെ വിദേശകാര്യ മന്ത്രാലയവും സംസ്ഥാന സർക്കാരും ഉൾപ്പെടെയുള്ളവർ ഈ മൃതദേഹം വിട്ടുകിടുന്നതിന് വേണ്ടിയുള്ള നടപടികളുമായി മുൻപോട്ട് പോവുകയായിരുന്നു. അതൊടുവിൽ സാധ്യമായിരിക്കുന്നു. നാളെ പുലർച്ചെയോടുകൂടി സൗമ്യയുടെ മൃതദേഹം ഡൽഹിയിൽ എത്തിക്കുമെന്ന വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരൻ അറിയിച്ചിരിക്കുന്നു. അദ്ദേഹം തന്നെ മൃതദേഹം നേരിട്ട് ഏറ്റുവാങ്ങും. തുടർന്ന് ഉച്ച കഴിഞ്ഞുള്ള എയർ ഇന്ത്യ വിമാനത്തിൽ മൃതദേഹം കൊച്ചിയിലെത്തിക്കും. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ വെച്ച് തന്നെ മൃതദേഹം ബന്ധുക്കൾക്ക് കൈമാറാനാണ് നിലവിൽ തീരുമാനം. സൗമ്യ ഇടുക്കി കീരിത്തോട് സ്വദേശിയാണ്. സംസ്കാരം ഞായറാഴ്ച കീരിത്തോട് പള്ളിയിൽ വെച്ച് നടത്തുമെന്നാണ് ബന്ധുക്കൾ നിലവിൽ നൽകിയിരിക്കുന്ന വിവരം. എന്തായാലും ഈ മരണം നടന്ന ആ നിമിഷം മുതൽ തന്നെ സംസ്ഥാന സർക്കാരും കേന്ദ്ര വിദേശകാര്യ വകുപ്പും ഈ മൃതദേഹം നാട്ടിലേക്ക് എത്തിക്കാനുള്ള നടപടികളുമായി ഊർജിതമായ പ്രവർത്തനവുമായി മുന്നോട്ട് പോവുകയായിരുന്നു. എന്തായാലും നിലവിൽ ഫലപ്രാപ്തി എത്തിയിരിക്കുന്നു. നാളെ പുലർച്ചെ ഏകദേശം 4 മണിയോടുകൂടി മൃതദേഹം ഡൽഹിയിൽ എത്തുമെന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് സൗമ്യ ഇസ്രായേലിൽ കെയർടേക്കർ ആയി ജോലി ചെയ്തിരുന്ന സൗമ്യ ഷെല്ലാക്രമണത്തിൽ. വിഷ്ണു സുരേഷ് ആണ് ഇടുക്കിയിൽ നിന്ന് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇസ്രായേലിൽ റോക്കറ്റ് ആക്രമണത്തിൽ കൊല്ലപ്പെട്ട സൗമ്യ സന്തോഷിന്റെ മൃതദേഹം നാളെ പുലർച്ചെ ഡൽഹിയിലെത്തിക്കും. തുടർന്ന് കൊച്ചിയിലേക്ക്.